Hi friends, welcome to Health and Voyage. So, in our Health and Voyage video, we share COVID information. We have a news in COVID a variant, Delta variant. Delta virus is common Delta plus variant. So, we have reported Delta variant. Now, what is Delta variant? We have to know the variant. COVID-19, first wave, second wave. That's why there is a third wave and a variant. Delta variant. Now, what is Delta variant? We have to know the in the video, so ellarum video complete aayittu kaananaayittu shramikka. So COVID ne patti njan aadyame kore naalukku munpu oru video cheyittundayirunnu basic aayittulla oru video. Appo adanathu parayunnundu COVID ennu parayunna coronavirus oru RNA virus aanu. Adayathu avarude janithaka material ennu parayunnathu RNA aanu. Single strand just oru strand mathramulla RNA aanu avarude genetic material. Ippo nammal manusharekke edukkaanengil nammade genetic material DNA aanallo. Adupole ee virus inde genetic material RNA aanu. Ee RNA ennu parayunna ribonucleic acid amino acids കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 25000 മുതൽ 30000 വരെ amino acids കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ഈ nucleic acid RNA എന്ന് പറയുന്ന nucleic acid ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു amino acid sequence 25000 മുതൽ 30000 വരെയുള്ള amino acid sequence പലതരത്തിലാണ് arrange ചെയ്തിട്ടുള്ളത്. ഈ RNA യിൽ പലതരത്തിലാണ് arrange ചെയ്തിട്ടുള്ളത്. ഈ arrangements ൽ amino acids ന്റെ position അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക അല്ലെങ്കിൽ amino acids അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പുതിയ വേരിയന്റ് അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂട്ടന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ amino acids മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറസിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരാറില്ല. അതേസമയം 20 30 40 amino acids ന്റെ പൊസിഷൻ മാറുക amino acids തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് പഴയ വൈറസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഒരു പുതിയ വൈറസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വേരിയന്റ് ആയിട്ട് ഒരു പുതിയ മ്യൂട്ടന്റ് ആയിട്ട് മാറുന്നത്. ഇത്തരത്തിലുള്ള amino acid sequenceൽ വരുന്ന ചേഞ്ചസ് നമുക്ക് കാണപ്പെട്ട ചേഞ്ചസ് ആയിട്ട് അതായത് ആ വൈറസിനെ തന്നെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന രീതിയിലേക്ക് അവരുടെ amino acid sequenceകൾ മാറുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പുതിയ മ്യൂട്ടന്റ് ഒരു പുതിയ വേരിയന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഡെൽറ്റ എന്ന് മാത്രമല്ല നമ്മുടെ ലോകത്തിൽ Corona vanna shesham ekadesham 10 variants COVID-19 undakkunna coronavirus inde 10 variants report cheytittundu. Pakshe ee ella variants um nammal ithramathram gauravamaayittu edukkathathinte kaaranam WHO ലോകാരോഗ്യ സംഘടന തന്നെ ഈ കൊറോണ വൈറസിനെ ഉണ്ടായിട്ടുള്ള ഈ അമിനോ ആസിഡ് സീക്വൻസിലുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ആ വേരിയൻസ് അഥവാ സ്ട്രെയിൻസ് ഉണ്ടല്ലോ ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് വേരിയന്റ് ഓഫ് കൺസേൺ. അപ്പോൾ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ എണ്ണമുണ്ട്. പല പേരുകളിൽ നമുക്ക് എളുപ്പത്തിന് വിളിക്കാവുന്ന പല കോമൺ പേരുകളിൽ ഒരുപാട് വൈറസുകൾ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ആ ഒരു പട്ടികയിൽ വരുന്നുണ്ട്. അതേസമയം വേരിയന്റ് ഓഫ് കൺസേൺ എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന ഒരു വൈറസാണ് നമ്മുടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡെൽറ്റ വൈറസ്. സോ വേരിയന്റ് ഓഫ് കൺസേൺ എന്നുള്ള വിഭാഗത്തിൽ WHO 44 വേരിയൻസിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ഡെൽറ്റ. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണമാണ് നമുക്കിപ്പോൾ ഈ മൂന്നാം തരംഗം സൃഷ്ടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഡെൽറ്റ. ഇവിടെയാണ് ഈ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റിന് പ്രസക്തി ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേരിയൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ WHO ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല തരത്തിലുള്ള COVID-19 മ്യൂട്ടൻസ് റിപ്പോർട്ട് ചെയ്തതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറേ എണ്ണം ഉണ്ട്. എപ്സിലോൺ, ഈറ്റ, തീറ്റ, സീറ്റ, കാപ്പ എന്നുള്ള കുറേ പേരുകളിൽ കുറേ എണ്ണം ഈ വേരിയൻറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുണ്ട്. ഇതിനെ നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുക്കാത്തതിന് കാരണം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൊറോണ വൈറസുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് വലിയ ചേഞ്ചസ് ഒന്നും അല്ല, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവർ തമ്മിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ വേരിയൻറ്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്ന 4 ഉണ്ടല്ലോ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഇതിനൊക്കെ കാര്യമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വേരിയൻറ്റ് ഓഫ് കൺസേൺ എന്നുള്ള വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. സോ ഈ ആൽഫ വൈറസ് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ UK യിലാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് B.1.17 എന്നാണ് കേട്ടോ. കോമൺ നെയിം വിളിക്കാൻ എളുപ്പത്തിനാണ് ആൽഫ എന്നുള്ള പേര് കൊടുത്തത്. ബീറ്റയുടെ പേര് B.1.351 എന്നാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിരുന്നു. ഗാമയുടെ കോമൺ നെയിമാണ് P1 എന്ന് പറയും. ഇത് ബ്രസീലിലായിരുന്നു ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്തു. ആൻഡ് ഇതാണ് നമ്മൾ ഒരിടയ്ക്ക് ഭയങ്കര ഗൗരവമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്, കാരണം ഒത്തിരി കൊച്ചു കുട്ടികളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയൻ്റ് ആയിരുന്നു ഈ കോവിഡ്. കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് അഫക്റ്റ് ചെയ്തത് ഈ ഗാമ വേരിയൻ്റ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രശ്നമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേരിയൻ്റ് ആണ് ഡെൽറ്റ. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് B.1.617 എന്നാണ്. ഈ B.1.617 തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. B.1.617.1, 0.2, 0.3. ഇതിനകത്ത് ഈ സെക്കൻഡ് ഉണ്ടല്ലോ B.1.617.2, ഇതാണ് ശരിക്കും പ്രശ്നക്കാരനായിട്ടുള്ള വേരിയന്റ് നമുക്ക് പറയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്റാർട്ടിക്ക ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പൊ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേരിയന്റ് ആണ് B.1.617.2. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെൽറ്റയെ പറ്റി കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഡെൽറ്റ വൈറസിനെ കുറച്ച് കൂടുതൽ ഗൗരവമായിട്ട് കാണണം എന്നുള്ളതിന് റീസൺസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് മൂന്ന് റീസൺസ് ആണ്. ഈ വേരിയൻ്റ് ഓഫ് കൺസേണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല 4 ടൈപ്പിനും, അതിപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ 4 ടൈപ്പിനും നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് വേഗം കാണണമെന്ന് പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വ്യാപനത്തിൻ്റെ തോത് കൂടുതലാണ്. അതായത് നമ്മുടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത കോവിഡ് വൈറസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ വേരിയൻസിൻ്റെയൊക്കെ വ്യാപനശേഷി, അതായത് സ്പ്രെഡ് ചെയ്യാനുള്ള റേറ്റ് 40% കൂടുതലാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടുതൽ ആളുകളിലേക്ക് ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ആളുമായിട്ട് കോൺടാക്ട് വരുന്ന ഒരുപാട് പേര് 40% കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഈ ഒരു വേരിയൻറ്റിന് കഴിവുണ്ട്. അടുത്ത നമ്മുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഡെൽറ്റ വേരിയൻറ്റിന് കൂടുതൽ പവർ ഉണ്ട്. അതായത് നമ്മുടെ മുന്നത്തെ കോവിഡ് വൈറസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നമുള്ള സിംറ്റംസ് ഉണ്ടാക്കാൻ ഈ വേരിയൻറ്റിന് കഴിയുന്നു. അതായത് ഈ ഡെൽറ്റ വേരിയൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസുഖം വരുന്ന ആളുകൾ കൂടുതൽ ആളുകൾക്കും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്നു. 2.5% മോർ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ആണ് ഡെൽറ്റ വൈറസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഹോസ്പിറ്റൽ, ICU, വെന്റിലേറ്റർ സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. നമുക്കറിയാം ഇപ്പോൾ ഈ 2ാം തരംഗം വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഷോർട്ടേജും, കേരളത്തിലല്ല പല സ്ഥലങ്ങളിലും ഒരുപാട് ഷോർട്ടേജും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ICU ഇല്ല, വെന്റിലേറ്റേഴ്സ് ഇല്ല, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനേക്കാളും 2.5% കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ റേറ്റാണ് നമ്മുടെ ഡെൽറ്റ വൈറസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഫക്റ്റ് ആവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഇതും നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കൺസേൺ തന്നെയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. വേറൊരു പ്രശ്നമാണ് സിംറ്റംസിൽ വ്യത്യാസങ്ങൾ വരിക. അതായത് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പത്രത്തിൽ, ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സിംറ്റംസിൽ നിന്നും വ്യത്യാസമുള്ള ചില സിംറ്റംസൊക്കെ കാണിക്കുക, സിംറ്റംസ് മാറുക എന്ന് തന്നെ പറയാം. അപ്പം എല്ലാം ഒന്നും മാറുന്നില്ല, കുറേയൊക്കെ നമുക്ക് ആ പഴയ കോവിഡിൻ്റെ സിംറ്റംസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് പുതിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുക. ഇതും ഈ വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഡെൽറ്റ വേരിയൻറ്റിൻ്റെ. സോ ഇതിനകത്ത് നമുക്ക് ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ള സിംറ്റംസ്, അതായത് പണ്ട് കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് അത്രയധികം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അഡീഷണലി ഈ ഡെൽറ്റ വേരിയൻ്റുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും വരുന്ന സിംറ്റംസിലൊന്നാണ് വയറിളക്കം. വയറിളക്കം നമ്മുടെ മുന്നത്തെ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പേർക്കൊന്നുമില്ല, വളരെ കുറച്ച് പേർക്ക് അവിടെ ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കും വയറിളക്കം എന്ന് പറഞ്ഞ സിംറ്റം ഇല്ല. സോ ഡെൽറ്റ വേരിയൻ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ ആളുകൾക്കും വയറിളക്കം എന്നുള്ള സിംറ്റം ഉണ്ട്. രണ്ടാമത്തെ ഒരു സിംറ്റമാണ് ഒരുപാട് പേർക്കും ചെങ്കണ്ണ്, നമ്മുടെ കണ്ണ് ചുമന്നിരിക്കുക നമ്മൾ പറയല്ലോ, കൺജങ്ക്റ്റിവൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ വിളിക്കാറുണ്ട്. സോ ആ ഒരു ചെങ്കണ്ണെന്ന് പറയുന്ന ആ ഒരു സിംറ്റം ഒരുപാട് പേർക്കും ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് ദേഹത്ത് അവിടെ ഇവിടെയായിട്ട് തടിച്ചു പൊങ്ങുക, അതുപോലെയുള്ള കുരുക്കൾ ഫോം ചെയ്യുക, ഇങ്ങനത്തെ സിംറ്റംസൊക്കെ. അപ്പോൾ ഈ ഒരു 3 സിംറ്റംസും, വയറിളക്കം, ചെങ്കണ്ണ്, ദേഹത്തൊക്കെ തടിച്ചു പൊങ്ങിയിട്ടുള്ള കുരുക്കൾ ഉണ്ടാവുക, ഇതൊന്നും നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള COVID-19 കോമൺ ലക്ഷണങ്ങളായിരുന്നില്ല. സോ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ മാറി വന്നിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് നമ്മൾ കൺസേൺഡ് ആവണം എന്നുള്ളതാണ് വാക്സിൻ എഫിക്കസി കുറയുക. ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് ഇന്ത്യയിൽ കോവാക്സിനും കോവിഷീൽഡും അതുപോലെ സ്പുട്നിക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വാക്സിൻസ് നമുക്കിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വാക്സിനെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ വാക്സിൻ നമുക്കിപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ഒരു 80-85% എഫിക്കസി ആണ് വാക്സിൻസ് അവർ പറയുന്നത് എന്ന് വിചാരിച്ചോളൂ. മാനുഫാക്ചേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു 80-85% എഫിക്കസി ആണെങ്കിൽ ആ വാക്സിൻസിന് ഈ ഡെൽറ്റ വേരിയൻ്റാണ് എഫക്റ്റ് ആയതെങ്കിൽ ഏകദേശം ഒരു 40-50% എഫിക്കസി മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാക്സിൻസിൻ്റെ എഫിക്കസി ഡെൽറ്റ വേരിയൻ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഒരു കോവിഡ് പേഷ്യൻറ്റിന് വളരെയധികം കുറവാണ്. ഈവൻ ഇഫ് ആ ആൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും കോവിഡ് വരുന്നതിന്റെ കാരണം അതാണ്, വാക്സിൻ്റെ എഫിക്കസി കുറവാണ് ഡെൽറ്റ വേരിയൻറ്റിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കൺസേൺ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത് കേട്ടോ. സ്പീഡ് കൂടുക, ഹോസ്പിറ്റലൈസേഷൻ കൂടുക, അതുപോലെ തന്നെ വാക്സിൻ്റെ എഫിക്കസി കുറയുക, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വാക്സിൻ്റെ എഫിക്കസി കുറയുക. സോ ലാസ്റ്റായിട്ട് നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ കരുതൽ വേണം ഡെൽറ്റ വേരിയൻറ്റിനെ പറ്റി, അപ്പോൾ എന്തുകൊണ്ട് കരുതൽ വേണം എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് കാണേണ്ട ഒരു വേരിയൻ്റാണ് ഡെൽറ്റ വേരിയൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലാണ് ഡെൽറ്റ വേരിയൻറ്റിന് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ മുന്നത്തെ ആദ്യമൊക്കെ എല്ലാവർക്കും വന്നുകൊണ്ടിരുന്ന കോവിഡ് ഉണ്ടല്ലോ, COVID-19, അതുണ്ടാക്കുന്ന ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് അല്ലെങ്കിൽ സ്പ്രെഡിങ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളിൽ നിന്ന് ഒരു 3 പേർക്ക് ഒക്കെ ആയിരുന്നു സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഡെൽറ്റ വേരിയൻറ്റ് 6 മുതൽ 8 പേർക്കൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യമുണ്ടായിരുന്ന കോവിഡിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് ഒരു 3 ആയിരുന്നെങ്കിൽ ആൽഫ, നമുക്ക് ഒരിടയ്ക്ക് 1ാം തരംഗമൊക്കെ ഉണ്ടാക്കിയ ആൽഫ വേരിയൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 4 മുതൽ 5 വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഡെൽറ്റയുടെ ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 6 മുതൽ 8 വരെയാണ്. അതായത് ഒരു COVID-19 ഡെൽറ്റ വേരിയൻ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നിന്നും 6 മുതൽ 8 പേർക്ക് വരെ ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ടും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഡെൽറ്റ വൈറസിനെ പറ്റി. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് വാക്സിൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസൊക്കെ ആളുകൾ ബുക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അതിപ്പോൾ കോവിഷീൽഡ് ആയിക്കോട്ടെ, കോവാക്സിൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒട്ടുമിക്ക ആളുകളും, അതിപ്പോൾ കോവിഡ് വാക്സിൻ തന്നെ ആവണമെന്നില്ല, മറ്റേതൊരു വാക്സിനെയും പോലെ തന്നെ ഇപ്പോൾ പൾസ് പോളിയോ ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ ഒട്ടുമിക്ക ആളുകളും വാക്സിനേറ്റഡ് ആവുകയാണെങ്കിൽ അതിനകത്ത് വളരെ കുറച്ച് പേര് ഈവൻ ഇഫ് വാക്സിനേറ്റഡ് ആവാണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഡിസീസ് വരാത്ത രീതിയിലേക്കൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്ന്. അതിനെയാണ് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പൾസ് പോളിയോ ഒക്കെ ഒരേ ദിവസം 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും പിടിച്ച് വാക്സിനേഷൻ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശവും ഇത് തന്നെയാണ്, ഹേർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു പരിധിയിലുള്ള എല്ലാ കുട്ടികൾക്കും, ഒരു പ്രായപരിധിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലും ആ കുട്ടികളുമായിട്ട് കളിക്കുകയും സഹവസിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് അല്ലാത്ത, വാക്സിൻ എടുക്കാത്ത ആളുകളും കൂടെ ഓട്ടോമാറ്റിക് പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട്. ഇതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ ആദ്യത്തെ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള വൈറസിന്റെ ആ ഒരു സ്പ്രെഡിങ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 to 3 ഒക്കെയാണ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ ഒരു 67% ആളുകൾ, ഒരു 65 മുതൽ 67% വരെയൊക്കെ ആളുകൾ വാക്സിനേറ്റഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമായിരുന്നു. അതേസമയം ആൽഫ വൈറസ് വന്നപ്പം അവിടുത്തെ സ്പ്രെഡിങ് റേറ്റ് 4 to 5 ആയി അല്ലേ. അപ്പോൾ കുറേ കൂടെ ആളുകൾ വാക്സിനേറ്റഡ് ആയാൽ മാത്രമേ ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയെ. അതായത് ഒരു 75 മുതൽ ഒരു 78% വരെയൊക്കെ ആളുകൾ വാക്സിനേറ്റഡ് ആയാൽ മാത്രമേ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പോൾ ഡെൽറ്റയുടെ കേസിൽ അതിനേക്കാളും കൂടുതലാണ് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് സ്പ്രെഡിങ് റേറ്റ് 6 to 8 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 85 to 88% ആളുകളും നമ്മുടെ സൊസൈറ്റിയിൽ വാക്സിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ അത്രയും ശതമാനം ആളുകളൊന്നും വാക്സിനേറ്റഡ് ആയി എന്ന് പറയാനായിട്ട് ആയിട്ടില്ല, പതിയെ ആവുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതിനും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴും ഒക്കെ ഡബിൾ മാസ്കിങ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ 1ാം തരംഗം മാറി 2ാം തരംഗം വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് ഡബിൾ മാസ്കിങ്. പക്ഷേ ഇപ്പോഴും എല്ലാവരും ജസ്റ്റ് ഒരു സിംഗിൾ ക്ലോത്ത് മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് പുറത്തൊക്കെ നടക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് അവർ അത്ര അവെയർ ആയതുകൊണ്ടാണ്, ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും പേരും പ്രൊട്ടക്റ്റഡ് ആവുന്നത് വരെ നമ്മൾ ആ മുൻകരുതലുകളൊക്കെയും തന്നെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഡബിൾ മാസ്കിങ് ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈകൾ സാനിറ്റൈസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുള്ള കൈകൾ നമ്മുടെ നേരെ കണ്ണിലേക്കും മൂക്കിലേക്കും വായിലേക്കൊക്കെ കൊണ്ടുപോകാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് അതിന് മുന്നെങ്കിലും നമ്മൾ കൈകളൊക്കെ അണുവിമുക്തമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ പരമാവധി നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാക്സിമം അത്രയും നിവർത്തിയില്ലെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ പോവാണ്ടിരിക്കുക. അതുപോലെ AC പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അടച്ചിട്ടുള്ള മുറികളിലൊക്കെ നമ്മൾ കുറേ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം വെന്റിലേഷൻ, എല്ലാ സ്ഥലത്തും ജനലുകളും വാതിലുകളൊക്കെ തുറന്നിട്ട ശേഷം മാത്രം എന്തെങ്കിലും തരത്തിലുള്ള യോഗങ്ങളോ മീറ്റിംഗോ ഒക്കെ നടത്തേണ്ട ആവശ്യം വരികയാണെങ്കിൽ നടത്തുക. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡെൽറ്റ വൈറസിനെ പറ്റി ഇപ്പം പറയാനായിട്ട് ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.